ആരാണ് ചെയ്തത്, എന്തിനാണ് ചെയ്തത്, അവരെവിടെയാണുള്ളത്, അവരെ അവരെ എത്ര കുട്ടികളെ ഉന്നം വെച്ചിരുന്നു? ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. രണ്ട് ദിവസമായിട്ടും അന്വേഷണത്തിൽ ഒരല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ കുഞ്ഞിനെയും കൊണ്ട് നാട് വിടാനോ അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടുപോകാനോ ഒക്കെ നടത്താൻ പ്ലാൻ ചെയ്തിരുന്ന ശ്രമം അത്തരത്തിലുള്ള യാതൊരു ശ്രമങ്ങളും വിജയിക്കാതെ പഴുതടച്ച് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലേക്ക് കുറ്റവാളികൾ എത്തിത്തീരുന്ന നിലയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ പോലീസ് വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ്. എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ കുട്ടികൾക്ക് കുഞ്ഞുമായി സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് അതിനകത്ത് അതിശക്തമായി ഉണർന്നു പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജില്ല പോലും വിട്ടുപോകാതെ ആ കുഞ്ഞിനെ ഒടുവിൽ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലേക്ക് പ്രതികൾക്ക് എത്തേണ്ട സ്ഥിതിയുണ്ടായത്. ആശ്രാമം മൈതാനത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി ഉപേക്ഷിച്ച് അവിടെ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞു. അവർ അതിനു മുൻപ് സ്വതന്ത്രമായി സഞ്ചരിച്ചു. അടുത്ത് എത്ര പോലീസ് സംവിധാനങ്ങൾ തൊട്ടടുത്തുണ്ട് എന്ന് താങ്കൾക്ക് അറിയാവുന്നതാണ്. തിരിയുകയും മറിയുകയും ചെയ്യാൻ കഴിയാത്ത വിധം സമ്മർദ്ദത്തിലാക്കി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ യുക്തിസഹമാണോ? ശ്രീ ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും രാഷ്ട്രീയമായി ഉന്നം വെച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളായി മാറുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമെന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കക്ഷി രാഷ്ട്രീയത്തിന്റെ മാത്രം ചോദ്യങ്ങളാണെന്ന് ശ്രീ ചിന്താ ജെറോമിന് തോന്നുന്നുണ്ടോ? ഇപ്പോഴും ഇവർ പുറത്തു നിൽക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്താൻ പോലും കഴിയാതിരിക്കുന്നത്, സൂചന പോലും നമ്മുടെ മുന്നിൽ ഇല്ലാത്തത് കക്ഷി രാഷ്ട്രീയത്തിന്റെ മാത്രം ചോദ്യങ്ങളാണ് എന്ന് ശ്രീ ചിന്താ ജെറോം കരുതുന്നുണ്ടോ? പ്രതികൾക്ക് കുഞ്ഞുമായി മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി സംജാതമാക്കിയതിന് പിന്നിൽ പോലീസ്.